നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചതോടെ കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിനുള്ള ചിത്രം വ്യക്തമായി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ശശി തരൂർ എം പി നിന്നുള്ള കോൺഗ്രസ് നേതാവ് കെ എൻ ത്രിപ്പാടി എന്നിവരാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ദിഗ്വിജയ് സിംഗ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി തരൂർ ഖാർഗെ പോരാട്ടമായിരിക്കും ദിഗ്വിജയ് സിംഗ് പിന്മാറിയപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ നാമനിർദ്ദേശ പത്രിക നൽകി നെഹ്റു കുടുംബത്തിന്റെയും ഹൈക്കമാൻഡിന്റെയും പിന്തുണയോടെ മത്സരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗേക്ക് വിമത വിഭാഗമായി ജി ട്വന്റി ത്രീയുടെ പിന്തുണയും ലഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കരുതിയ മനീഷ് തിവാരി അടക്കമുള്ള നേതാക്കൾ ഖാർഗേക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനം മല്ലികാർജുൻ ഖാർഗെ രാജിവെച്ചേക്കും ഇതോടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പോരാട്ടം ഖാർഗെയും ശശി തരൂരും തമ്മിലാകും മനീഷ് തിവാരിയും മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ജി ട്വൻ്റി ത്രീ സംഘത്തിൽ നിന്ന് അവസാന നിമിഷം ആരും പത്രിക നൽകിയില്ലെങ്കിൽ ഖാർഗെയോ തരൂരോ പ്രസിഡന്റ് ആകുമെന്ന് ഉറപ്പായി രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയിരുന്ന അശോക് ഗെഹ്ലോട്ടിനെയാണ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി ആദ്യം കണ്ടുവച്ചിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്നിറങ്ങാൻ ഗെഹ്ലോട്ട് മടിച്ചതോടെ ദിഗ്വിജയ് സിംഗിലേക്ക് ഹൈക്കമാൻഡ് തിരിഞ്ഞു നാമനിർദ്ദേശ പത്രിക ദിഗ്വിജയ് സിംഗ് കൈപ്പറ്റുകയും ചെയ്തിരുന്നു എന്നാൽ അവസാന നിമിഷം ദിഗ്വിജയ് സിംഗ് പിന്മാറി ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയായി മല്ലികാർജുൻ ഖാർഗെ രംഗത്തു വന്നു ഗാർഗെയുടെ പത്രികയിൽ എ കെ ആന്റണി അടക്കമുള്ളവരാണ് ഒപ്പുവെച്ചിട്ടുള്ളത് അതേസമയം ജി ട്വൻ്റി ത്രീ പക്ഷത്തിൻ്റെയും ഗാന്ധി കുടുംബം തലപ്പത്തു വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം നേതാക്കളുടെയും പിന്തുണ തരൂരിന് ലഭിക്കും കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് ശശി തരൂർ നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിച്ചു ശശി തരൂരിനൊപ്പം ജാർഖണ്ഡിലെ നേതാവ് കെ എൻ ത്രിപാഠിയും എഐസിസി ആസ്ഥാനത്ത് എത്തി പത്രിക നൽകി കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനുള്ള അവസാന തീയതി ഇന്നാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിവരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം ശശി തരൂർ പ്രകടന പത്രിക പുറത്തിറക്കി മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ സ്ഥാനാർത്ഥിത്വം ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വികാരമാണെന്നും ഖാർഗെ മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്തുവെന്നും ഇതൊരു സൗഹൃദ മത്സരമായിരിക്കുമെന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരാണ് വേണ്ടതെന്ന് പ്രവർത്തകർ തീരുമാനിക്കട്ടെ എന്നും തരൂർ പറഞ്ഞു തരൂരിന് അൻപത് പേരുടെ പിന്തുണയാണുള്ളത് വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്